ഒമാനിൽ രോഗബാധ കൂടുകയും കൂടുതൽ ആളുകൾ ഐസിയുവിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിയമലംഘനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ എന്നത് കർശനമായി പരിശോധിക്കുകയാണ്. ദഫാർ മേഖലയിലും ബുറൈമിയിലും നോർത്ത് ബത്തീന മേഖലയിലുമൊക്കെയായിട്ട് 5 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവർ ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിച്ചവരുണ്ട്, മാസ്ക് ധരിക്കാത്തവരുണ്ട്, കൂട്ടം കൂടി ബീച്ചിലേക്ക് പോയവരുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ സംഘം സംഘമായി പോയവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ട സ്വദേശികളും പ്രവാസികളും ഈ 5 പേരിൽ വന്നിട്ടുണ്ട്. 300 ഒമാനിയ റിയാലിന്റെ പിഴ, 3 മാസം ജയിൽ, ഇതെല്ലാം കഴിഞ്ഞ് വിദേശികൾക്ക് ഡിപ്പോർട്ടേഷൻ എന്നിങ്ങനെയാണ് ഒമാനിലെ ശിക്ഷാവിധികൾ എന്നത് മനസ്സിലാക്കി നമ്മുടെ സജീവമായി പരിപാലിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. ഇന്ന് 3 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒമാനിൽ. 577 കേസുകൾ പുതിയതായി രജിസ്റ്റർ ചെയ്തപ്പോൾ 327 പേരാണ് രോഗമോചനം പ്രാപിച്ചു പോയത്. ഇപ്പോൾ 9600ലധികം ആളുകൾ ഒമാനിൽ ആക്റ്റീവ് രോഗബാധിതരാണ്. ഇതിൽ 88 പേർ ക്രിട്ടിക്കലായി കഴിയുന്നുണ്ട് ഐസിയുവിൽ, വെന്റിലേറ്ററിൽ. ഈ ബീച്ചുകളിൽ വ്യായാമം ചെയ്യാൻ വേണ്ടിയുള്ള അവസരം തുറന്നുകൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് കൂട്ടം കൂട്ടമായിട്ടുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയും നടത്താൻ പറ്റില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ റെസ്റ്റോറന്റുകളിൽ രാത്രി ഹോം ഡെലിവറി, ടേക്ക് എവേ, ഡ്രൈവ് ത്രൂ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താം. അല്ലാതെ റെസ്റ്റോറന്റുകൾക്കകത്തിരുന്ന് ആഹാരം കഴിക്കുന്ന രീതിയല്ല പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു കാരണവശാലും എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യരുത് എന്നതാണ് ഒരു നിർദ്ദേശമായി പുതിയതായി നൽകിയിരിക്കുന്നത്. താൻസാനിയൻ പ്രസിഡന്റ് ജോൺ മാഗ്ഗുഫുലി അന്തരിച്ചു. 61 വയസ്സായിരുന്നു അദ്ദേഹം. ഈ കോവിഡ് രോഗബാധയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങളിൽ തുടക്കം മുതലേ ഇടപെട്ടയാളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകളോ സംശയങ്ങളോ അബദ്ധ വിചാരങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്റേതായ രൂപത്തിൽ, പ്രത്യേകതയുള്ള രൂപത്തിൽ ഇടപെട്ടയാളാണ് ജോൺ. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം താൻസാനിയൻ ജനതയ്ക്ക് വളരെ വലിയ നഷ്ടമായി മാറിയിരിക്കുകയാണ്. ബുൾഡോസർ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഏതായാലും ലോകം മുഴുവനും താൻസാനിയൻ പ്രസിഡന്റിന്റെ മരണവാർത്ത ഒരു ആദരാഞ്ജലികളോടെ സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 122 മില്യൺ ഇപ്പോൾ ആയിട്ടുണ്ട് ആഗോളാടിസ്ഥാനത്തിൽ രോഗബാധ. ഇന്ത്യയിലും കൂടുകയാണ്. ഫെബ്രുവരി ആദ്യവാരം ഒന്ന് കുറഞ്ഞിരുന്നു. ഇപ്പോ മാർച്ചിന്റെ 15-ാം തീയതി കഴിയുമ്പോൾ വീണ്ടും കൂടുന്ന ചിത്രമാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇപ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ 89,000ത്തോളം ആളുകൾ ക്രിട്ടിക്കലായി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒമാൻ മലയാളത്തിന്റെ മാർച്ച് 18-ന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.